രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് സെക്സ് വീഡിയോകൾ അപ്പോൾ ഇതിലൊക്കെ എത്ര സ്ത്രീകൾ ഇപ്പോൾ ഉണ്ണി വാർഷം ചൂണ്ടിക്കാണിക്കുക എന്ന് വെച്ചാൽ പത്ത് ഇരുന്നൂറ് മുന്നൂറിനടയ്ക്ക് ഇരുന്നൂറോളം സ്ത്രീകളുടെ വീഡിയോകൾ അപ്പോൾ അത് ആ രൂപത്തിൽ പ്രചരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഇപ്പോഴല്ല കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് അന്നും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിച്ചത് ഇയാളുടെ ഈ പ്രജ്ജുൽ രവണ്യയുടെ ഡ്രൈവറാണല്ലോ ഈ ദൃശ്യങ്ങൾ ലീക്ക് ചെയ്തത് അയാളതിന് ശേഷം അത് കൊടുത്തിരിക്കുന്ന ബി ജെ പി നേതാവ് ദേവരാജ അപ്പോൾ ബി ജെ പി നേതാവിന് അന്നേ അറിയാമായിരുന്നു അന്ന് ഇപ്പം നേരത്തെ ഉണ്ണിവാളി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ബുദ്ധിമുട്ടാകുമെന്നുള്ള കാര്യം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നു സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിനും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണിയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് ബി ജെ പി നാരി ശക്തി ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ അവിടെ നേട്ടം കൊയ്യാവുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും വിഷയമേ അല്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഇരുപത്താറാം തീയതി ഇരുപത്താറാം തീയതി തൊട്ട് ഉന്നത ദിവസങ്ങളും പ്രചരിച്ചതാണ് തിരിച്ചടിയായിരിക്കുന്നത് അപ്പോൾ ഈ ജെ ഡി എസ് പാർട്ടിയിൽ നിന്നിപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്താൻ പോകുന്നു ആ അന്വേഷണം കഴിയും വരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ സസ്പെൻഷനുള്ളത് ഇനിയിപ്പോൾ ഇല്ല അല്ലേ ജർമ്മനിയിലേക്ക് കടന്നു പോയി എന്നാണ് പറയുന്നത് ബി ജെ പി ഘടകക്ഷിയായ ജനതാദൾ എസ് ലെ ഹസൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇയാൾ ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണത്തിന് അന്ന് കോടതിയെ സമീപിച്ച് ഈ വ്യാജ വീഡിയോകൾ സംപ്രേഷണം ചെയ്ത് വിലക്കണമെന്ന് ഈ പ്രജ്വൽ തന്നെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത് കോടതി അനുവദിക്കുകയും ചെയ്യുന്നു ഈ ഡ്രൈവറായ വ്യക്തിക്കെതിരെ അന്ന് ഹർജി നൽകുകയും ചെയ്തിരുന്നു ആ ഫോണിലുള്ള വീഡിയോകൾ ചിലർ ചില ഇയാൾക്ക് ലഭിച്ചിട്ട് അത് വഴി ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നാണ് അന്ന് പ്രജ്വൽ കോടതിയോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഇത് മുഴുവൻ പുറത്തേക്ക് എത്തുകയും ആളുകൾക്കിടയിലേക്ക് അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തൊരു ഘട്ടമാണ് ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അമിത്ഷാ എന്താണ് പറഞ്ഞത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് ഇത് നേരത്തെ അറിയാവുന്നതും ബിജെപിക്ക് ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാവ് ലഭിച്ച ദൃശ്യത്തിന്മേലും നടപടിയെടുക്കാതെ അല്ലെങ്കിൽ അതിന് മേലൊരു തീരുമാനമെടുക്കാതെ അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു ഇനി മറ്റൊരു മുദ്രാവാക്യം എന്താണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ എപ്പോഴും ഉന്നയിക്കുന്നു എന്താണ് കുടുംബവാഴ്ച അല്ലെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും സ്ഥാനാർത്ഥികളാണെന്നും രാഷ്ട്രത്തിൽ വരുന്നു ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ദേവേഗൗടെ കുടുംബത്തിലെ എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കുന്നത് അപ്പോൾ അതിലേക്ക് അതിലേക്ക് കൂടിയാണല്ലോ അതിലൊരാളാണ് ഇപ്പോൾ ആരോപണ വിധേയായിരിക്കുന്നത് അപ്പോൾ ഇതിന്മേലുള്ള മറുപടി ഇപ്പോൾ അമിത്ഷായുടെ പറയുന്നത് കോൺഗ്രസിനെതിരെ പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അത് നിൽക്കില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ ഇത് എന്തായാലും തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ പറഞ്ഞതുപോലെ കർണാടകത്തിൽ മാത്രമല്ല മറ്റിടങ്ങളിലേക്കും ഇത് വ്യാപിക്കും ആ രൂപത്തിൽ തന്നെ പ്രചരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലും അതൊരു തിരിച്ചടിയാകുമെന്നുള്ളതാണ് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ വേണ്ട രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു ഇനിയുള്ള ഘട്ടം അതിനുള്ളതാണ് meet the editors